ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരിയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, ന്യൂനപക്ഷ കേസിലെ കോടതി വിധിക്ക് ശേഷം സംസ്ഥാന സർക്കാർ ജനസംഖ്യാനുപാതികമായിട്ട് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യണമെന്ന കോടതി വിധിയെ മാനിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് സ്കോളർഷിപ്പുകൾ വിജ്ഞാപനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലാണ് സർക്കാർ അതിനു വേണ്ടുന്ന വിജ്ഞാപനം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 5 സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂനപക്ഷ കേസിൻ്റെ വിധിയെ തുടർന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറയുകയാണ്. 80:20 എന്ന അനുപാതത്തിൽ നിന്നും 59.5% 80 കിട്ടിക്കൊണ്ടിരുന്നവർക്ക് 59.5% 20 കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായിട്ട് 40.87 വിഭാഗം, അതിനകത്ത് 40.87 ക്രൈസ്തവ വിഭാഗത്തിന് മാത്രമാണ് ലഭിക്കുന്നത്. ബാക്കി മറ്റ് 4 ഡിനോമിനേഷനുകളുമായിട്ടാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. 20% 5 ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിട്ടിയിരുന്നത് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായിട്ട് 40.87% ഉയർന്നു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഈ 5 സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി അത് മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. ഏറ്റവും ആദ്യത്തെ സ്കോളർഷിപ്പ് വിളിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിനകത്ത് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച് SLC അതുപോലെ തന്നെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് VHSC തുടങ്ങിയ കോഴ്സുകൾക്ക് ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും BPL വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 10,000 രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പാണത്. BPLുകാരുടെ അഭാവത്തിൽ 8,00,000 രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെയും പരിഗണിക്കും. എങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. ഇതേ സ്കോളർഷിപ്പ് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനും PG പഠിക്കുന്ന സ്റ്റുഡൻസിനും ഉണ്ട്. 80% മാർക്ക് മേടിച്ച് പാസ്സായിരിക്കുന്ന എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും 15,000 രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അതോടൊപ്പം തന്നെ PG 75% മാർക്കോടെ പാസ്സായിരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും BPL വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അതുകൊണ്ട് അതിന് A+ വാങ്ങി പാസ്സായ എല്ലാ 10ാം ക്ലാസ്സുകാരും +2 അപേക്ഷിക്കണമെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാം. 2 സ്കോളർഷിപ്പാണ് APJ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് ഫോർ പോളിടെക്നിക് സ്റ്റുഡൻസ്. 3 ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന പോളിടെക്നിക്ക് പഠിക്കുന്ന ഗവൺമെൻറ് പോളിടെക്നിക്കുകളോ ഗവൺമെൻറ് അംഗീകൃത പോളിടെക്നിക്കുകളോ പഠിക്കുന്ന പ്രൈവറ്റ് പോളിടെക്നിക്കുകളോ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. അതിൻ്റെ 30% പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് റിസർവേഷൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം 6,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. കഴിഞ്ഞ വർഷം ഇതിനപേക്ഷിച്ച് കിട്ടിയവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് വിജ്ഞാപനം വളരെ കൃത്യമായിട്ട് പറയുന്നത്. പോളിടെക്നിക്കിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന, പ്രത്യേകിച്ചും BPL വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. നിങ്ങൾക്ക് അർഹതയുള്ളൊരു സ്കോളർഷിപ്പാണ് APJ അബ്ദുൾ കലാം സ്കോളർഷിപ്പ്. ഇനി BPLുകാരുടെ അഭാവത്തിൽ 8,00,000 രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെയും അതിനുവേണ്ടി പരിഗണിക്കും. 3 സ്കോളർഷിപ്പാണ് മദർ തെരേസ സ്കോളർഷിപ്പ്. നഴ്സിംഗ് ഡിപ്ലോമ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന, ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന 15,000 രൂപയുടെ സ്കോളർഷിപ്പാണത്. അവിടെയും 30% പെൺകുട്ടികൾക്കാണ് റിസർവേഷനുള്ളത്. പെൺകുട്ടികൾ അതുകൊണ്ട് നഴ്സിംഗ് പഠിക്കുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ BPL കാറ്റഗറിയിൽ വരുന്ന, ബിലോ പോവർട്ടി ലൈൻ കാറ്റഗറി വരുന്നവർക്കാണ് മുൻഗണന എങ്കിലും 8,00,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ പരിഗണിക്കും. നല്ല മാർക്ക് മേടിച്ച്, മുൻ വർഷങ്ങളിൽ 40% മാർക്ക് മേടിച്ച് പാസ്സായിരിക്കുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. അതിനും നമ്മൾ ഓരോരുത്തരും അപേക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇതോടൊപ്പം തന്നെ 4 സ്കോളർഷിപ്പാണ് CA, ICW, CS, CMA തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് 15,000 രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പിൽ 30% പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. മുൻ വർഷത്തെ
പരീക്ഷകൾക്ക് 60% മാർക്ക് വേണമെന്നൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ബി പി എല്ലുകാരുടെ അഭാവത്തിൽ ഇവിടെയും 6 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെയും പരിഗണിക്കും. അതുകൊണ്ട് തന്നെ അർഹരായ കുട്ടികളോ ഓരോരുത്തരും സി എ ഐ സി ഡബ്ല്യു എസ് സി എം എ സി എസ് കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കണം. വർഷം 15,000 രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പാണത്. 5-ാമത്തെ സ്കോളർഷിപ്പാണ് ഐ ടി ഐ ഫീ റീഇംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പ്. ഫീ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പാണ്. 1 വർഷത്തെ കോഴ്സിന് 10,000 രൂപയും 2 വർഷത്തെ കോഴ്സിന് 20,000 രൂപയും ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. ഇവിടെയും 30% പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ബി പി എല്ലുകാരുടെ അഭാവത്തിൽ ഈ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെയും പരിഗണിക്കും. വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആനുവൽ ഫാമിലി ഇൻകമാണ്, കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനമാണ് ഇതിനുവേണ്ടി പരിഗണിക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, 9-ാം തീയതിയാണ് ഈ മാസം 9-ാം തീയതി സെപ്റ്റംബർ മാസം 2021 9-ാം തീയതിയാണ് സ്കോളർഷിപ്പുകളുടെ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. 15-ാം തീയതിക്കുള്ളിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായ വിവരം. എന്ന് പറഞ്ഞാൽ ആ 15-ാം തീയതി മുതൽ സാധാരണഗതിയിൽ 1 മാസമാണ് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന സമയം, ഒക്ടോബർ 15-ാം തീയതി വരെ. അത് നീട്ടിയാലും നമുക്ക് മാക്സിമം കിട്ടുക ഒക്ടോബർ 30-ാം തീയതി വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒക്ടോബർ 15-ാം തീയതിക്കുള്ളിൽ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സൈറ്റിൽ കയറി ഈ സ്കോളർഷിപ്പ്, ഓരോ സ്കോളർഷിപ്പിനും നമ്മൾ അർഹരാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓൺലൈനായിട്ട്, ഇതെല്ലാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് കോടതി മഹത്തായ ഒരു വിധിയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഈ അവകാശത്തെ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നിങ്ങളുടെ ഇടവകയിലുള്ളവരോട്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ നിങ്ങൾ ഈ സന്തോഷകരമായ കാര്യം പങ്കുവെക്കണം. ഈ അവകാശം നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു നിന്ന് മേടിച്ചെടുക്കണം. ചർച്ച് ഹോളിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. ഈ വീഡിയോസ് ഓരോന്നും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് ചൂടപ്പം പോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തണം, നമ്മുടെ മക്കളിലേക്ക് എത്തണം, നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തണം. അതിന് നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് ഒന്നിച്ചു നിന്നാൽ ഈ സർക്കാർ നമുക്ക് തരുന്ന അവകാശങ്ങളൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഇതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങാൻ ഇടവരരുത്. അതുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പുകളെല്ലാം ആനുകൂല്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. ഈ സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ചർച്ച് ഹാളിൻ്റെ മെയിൽ ഐ ഡിയിലോ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒപ്പം ടെലഗ്രാം ഉണ്ട്, ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്ത് സംശയം നിവാരണത്തിന് വേണ്ടിയിട്ട് ചർച്ച് ഹാളിനെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഏത് സമയവും നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 7994615431, വാട്സപ്പ് നമ്പർ 8086383035, ഇമെയിൽ churchwallservice@gmail.com, ഫേസ്ബുക്ക് ID churchwall.